നമസ്കാരം. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ പെട്ട അവസ്ഥ. ഇന്ത്യയെ പേടിച്ച് ഭാരതത്തിൽ നിൽക്കാൻ വയ്യ. എന്നാ വിദേശത്തേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചാലോ? നാണക്കേട് ഓർത്ത് അവിടെ ചെന്നിറങ്ങാൻ മേലാത്ത അവസ്ഥയാ. ഇപ്പോഴിതാ സ്വന്തം മണ്ഡലത്തിലും കാല് കൂട്ടാൻ വയ്യാത്ത അവസ്ഥ. ആ അല്ലേലും കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടാണല്ലോ. ആരുടെ കാര്യമെന്നായിരിക്കും അല്ലേ? മറ്റാരുടെ അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം തന്നെയാണ്. മോദി ഇപ്പോൾ ആകെ ത്രിശങ്കു സ്വർഗത്തിലാണ്. അല്ലെങ്കിൽ തന്നെ ഏതോ ഒരു ജ്യോതിഷിയുടെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരിക്കുക ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ഒരു വനിതയായിരിക്കുമെന്ന്. അപ്പൊ മുതൽ മോദിജിയുടെ ചങ്ക് പടപടപടാന്നിരിക്കാൻ തുടങ്ങിയതാ. അയ്യോ ജയ് ഭാരത് മാതാ കാത്തോളണേ എന്നാണ് മോദിജിയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. കുറച്ച് സമാധാനം കിട്ടട്ടെ, ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ വിദേശ രാജ്യങ്ങളിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മണിപ്പൂർ കത്തുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ കഴിയട്ടെ, അപ്പോഴേക്കും തിരിച്ചു വരാ എന്ന് കരുതി പോയതാ വിദേശത്തേക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ ആയിരുന്നു അവിടുത്തെ കാര്യം. മോദിജിയെ എല്ലാവരും കൂടെ എടുത്തിട്ടങ്ങ് അലക്കിയെന്നേ. മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞ് മോദി അങ്ങ് വലിച്ചേറി ചവല്ലൊട്ടിച്ച്. ഇന്ത്യയിലായിരുന്നുവെങ്കിൽ മോദിജിക്കെതിരെ പറയുന്നവരെ BJP ക്കാര് വിവരറിയിച്ചാന്. ഇത് എന്തേലും പറയാൻ പറ്റുമോ? എല്ലാ രാജ്യക്കാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചതാ, എന്തേലും മിണ്ടാൻ പറ്റുമോ? മൗനം വിദ്വാനുഭൂഷണം എന്ന പോലെ മോദിജി ആ തുറന്നില്ല. BJP ക്കാർ മോദിജിക്ക് അറിഞ്ഞു നൽകിയ പേരാണ് മൗനഗുരു. ആ വാക്ക് മോദി പാലിക്കുകയായിരുന്നു അവിടെ. അപ്പോഴാണ് BJP ക്കാർ മോദിക്ക് എന്തിനാണ് ആ പേര് നൽകിയെന്ന് നമുക്കും മനസ്സിലായത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മൗനഗുരു ആയി തന്നെ ഇരിക്കണം. ആ മോദിജിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ മറ്റു രാജ്യക്കാർക്ക് മുൻപിൽ സ്വന്തം രാജ്യത്തെ പെൺമക്കളുടെ മാനം കാക്കാൻ കഴിയാത്ത പിതാവെന്ന നാണക്കേടും ബാക്കി. അങ്ങനെ അവിടെ നിന്നും കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ത്യയിലൊക്കെ തന്നെ അങ്ങ് തിരിച്ചു പോയേക്കാം. സ്വന്തം രാജ്യത്ത് കിട്ടാത്ത സമാധാനം മറ്റൊരിടത്തും കിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നും തിരിച്ചെത്തിയപ്പോഴാ പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെയായി മോദിജിയുടെ കാര്യം. നോക്കണേ, ഇന്ത്യയിലെത്തിയപ്പോൾ ദാ മറ്റൊരു ഇന്ത്യയെ തന്നെ വിഴുങ്ങാനായി നിൽക്കുന്നു. ഇതെപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും മോദിജിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോ ഇന്ത്യ എന്ന് കേൾക്കുന്നതേ മോദിജിക്ക് പേടിയ. അതുകൊണ്ട് തന്നെ മോദിജിക്ക് ഇപ്പൊ ഭാരതം ഭാരതം എന്ന് മാത്രമാണ് ഉരുവിടുന്നത്. കൂനന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അതാ വരുന്നു അടുത്തത്. ഇപ്പൊ പറയുന്നത് മോദിജിയുടെ മണ്ഡലമായ വാരണാസിയിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ വിജയിക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വനിതാ പ്രധാനമന്ത്രി, ജ്യോതിഷിയുടെ പ്രവചനം ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക. ഷോ കൊല്ലാപ്പുകളൊന്നും ഒഴിയുന്നില്ലല്ലോ മോദിജിക്ക്.